നമസ്കാരം, ഞാൻ ഡോക്ടർ ഗിരീഷ് പി വി, മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയക് സെന്ററിലെ സീനിയർ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് മൂലം ഉണ്ടാകുന്ന നെഞ്ചുവേദനയും മറ്റു വേദനകളും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഹാർട്ട് അറ്റാക്ക് ചികിത്സയിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നത് അതിൻ്റെ ഡയഗ്നോസിസ് ആണ്. ഏതോ സമയോചിതമായ ഒരു തിരിച്ചറിയൽ അതിൽ വരുന്ന വൈകി പോകുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ പെർമനൻ്റായി ബാധിക്കുന്നത്. അതുമൂലം തന്നെ നമുക്ക് വരുന്ന ഡാമേജ് ഇറിവേഴ്സിബിളാണ്. സമയം നഷ്ടപ്പെടുന്നതോടെ മസിൽ ഡാമേജ് സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയാഘാതം മൂലം വരുന്ന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് മൂലം വരുന്ന നെഞ്ചുവേദനയെ എത്ര സിമ്പിളായി മറ്റ് വേദനകളിൽ നിന്ന് എങ്ങനെ ചികിത്സ തിരിച്ചറിയാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാരണമായി വരുന്ന ഒരു നെഞ്ചിരിച്ചിൽ അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം, ചെസ്റ്റിൻ്റെ സെൻറ്ററിൽ മാത്രം വരുന്ന ഒരു സമ്മർദ്ദം, അത് കൈകളിലേക്ക് വ്യാപിക്കുന്നത് എന്നിവയാണ് സാധാരണ കോമൺ ആയിട്ട് നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു വേദന എന്ന് പറയുന്നത്. എന്നാൽ ഇതല്ലാതെ തന്നെ ഇതുവരെ ഇല്ലാത്ത കയ്യിൽ മാത്രമുള്ള കഴപ്പ്, കഴുത്തിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ഇറുക്കി പിടിക്കുന്ന പോലത്തെ ഒരു ജോ പെയിൻ, പല്ലുവേദനയാണ് തെറ്റിദ്ധരിച്ച് പലപ്പോഴും രണ്ട് ദിവസം വേസ്റ്റ് ചെയ്ത് പോകുന്ന പല രോഗികളും നമ്മൾ കാണാറുണ്ട്. ശ്വാസമുട്ട് അതോടൊപ്പം തന്നെ വരിക, ചിലർക്ക് വേദന അറിയാതെ തന്നെ വെറും ശ്വാസമുട്ട് മാത്രമായി വരിക, പ്രത്യേകിച്ച് ഡയബറ്റിക്കിൽ. അതോടൊപ്പം തന്നെ ക്ഷീണം, വേർപ്പ്, അമിതമായിട്ടുള്ള ഒരു തലകറക്കം, പ്രതീക്ഷിക്കാത്ത തലകറക്കം വരിക. അതോടൊപ്പം ഒരു വ്യായാമത്തിന് ശേഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ തുടക്കമാണോ അല്ലയോ എന്നുള്ളത് തീർച്ചയായും മനസ്സിലാക്കാനായി ഒരു ECG എടുക്കുകയോ അല്ലെങ്കിൽ ഡോക്ടറെ സമീപിക്കുകയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഏത് ഏജിലും ഇത് സംഭവിക്കാം. പലപ്പോഴും ചെറുപ്പക്കാരിലും വലിയ ആൾക്കാരിലും ഒരുപോലെ വരുന്ന ഒരു രോഗമാണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത് എല്ലാവരും മറന്നു പോകുന്നൊരു സത്യമാണ്. പലപ്പോഴും ഒരു ചെയ്യാത്തൊരു എക്സസൈസ് ചെയ്യുമ്പോൾ, ടർഫിലൊരു കളിയോ അല്ലെങ്കിൽ ജിമ്മിലോ മറ്റോ ചെയ്യുമ്പോൾ ഇതേപോലത്തെ അസ്വാസ്ഥ്യങ്ങൾ വരുമ്പോൾ അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് ചെയ്യുന്ന പ്രവൃത്തി തുടരുന്നതിൻ്റെ ഭാഗമായും പലരും ഒരു ഹാർട്ട് അറ്റാക്കോ അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് നീങ്ങാറുണ്ട്. ഈ ഒരു ഹാർട്ട് അറ്റാക്കോ അതിൻ്റെ ലക്ഷണങ്ങളോ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ഡാമേജ് കുറയ്ക്കാനായിട്ട്, അതാണ് നമുക്ക് അടുത്ത ഭാഗമായിട്ട് ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെഡിസിൻ ആയിട്ടുള്ള ആസ്പിരിൻ പോലത്തെ ഗുളികകൾ പലപ്പോഴും ഇങ്ങനത്തെ ഫെസിലിറ്റീസിൽ, ജിമ്മ് മറ്റങ്ങനത്തെ ഫെസിലിറ്റീസിൽ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. ഒരു മിഡിൽ ഏജ് പ്രായത്തിലുള്ള പലരും ഒരു ചെയ്യാത്ത എക്സസൈസ് ചെയ്യുന്ന ഒരു സാഹചര്യമുള്ള വെന്യൂസിലോ അതുപോലെ അവൈലബിൾ ആണെങ്കിൽ, ഒരു കാർഡിയക് പേഷ്യൻ്റ് ആണ് മുന്നേ തന്നെ മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ആസ്പിരിൻ്റെ ഗുളിക ഒരു 300 mg ചവച്ചരച്ചുകൊണ്ട് കഴിക്കുന്നത് പലപ്പോഴും ഒരു ഫസ്റ്റ് എയ്ഡായി ഭവിക്കാറുണ്ട്. ഇതിന് പല ആൾട്ടർനേറ്റീവ്സായിട്ട് ആയുർവേദത്തിലും മറ്റുമൊക്കെ ചില സൊല്യൂഷൻസും പലരും ഡിസ്കസ് ചെയ്യാറ്. ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഒരേ മെക്കാനിസമാണ്. ബ്ലഡ് കട്ട പിടിക്കുന്നതിന് പെട്ടെന്ന് ലൂസാക്കാൻ ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗം ചവച്ചരച്ചുകൊണ്ട് ഇങ്ങനത്തെ മരുന്നുകളോ അതുപോലത്തെ ആൾട്ടർനേറ്റീവ്സ് ഉപയോഗിച്ചാൽ കുറച്ചൊരളവ് വരെ ക്ഷീണം മാറിയേക്കാം. അതുപോലെ തന്നെ പലപ്പോഴും രോഗി വീണു പോകാനോ അല്ലെങ്കിൽ മിടിപ്പ് പെട്ടെന്ന് കുറഞ്ഞു പോകാനോ സാധ്യതയുള്ളതുകൊണ്ട് പലപ്പോഴും എവിടെയെങ്കിലും ഒന്ന് ഇരുത്തുക അല്ലെങ്കിൽ ചാരി ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുക. പലപ്പോഴും ഒരു ബെൻഡ് നീ പൊസിഷൻ, നീ മടക്കിക്കൊണ്ടുള്ളൊരു പൊസിഷനിൽ ഇരുന്ന് പൾസ് കുറയുന്ന പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നല്ലോണം ചുമയ്ക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരാളെ ഇത് അറിയിക്കാതിരിക്കരുത്, ആരെങ്കിലും സമീപത്തിൻ്റെ തീർച്ചയായും ഒരാളെ അറിയിക്കുക. കാരണം പലപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്കോടുകൂടി ഒരു കുഴച്ചിൽ, അതിലൂടെ ഒരു ലൈഫ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ നിൽക്കുന്ന ഒരാളുടെ വലിയൊരു ചുമതലയാണ് CPR എന്നുള്ളത്. അത് മറ്റൊരു ടോപ്പിക് തന്നെയാണ്. എങ്കിലും പ്രാഥമിക സുരക്ഷയുടെ ഭാഗമായി പലപ്പോഴും ചെസ്റ്റിൽ കൊടുക്കുന്ന ചില കംപ്രഷൻസ്, അത് മുഖാന്തരം ഒരാളെ പലപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്കും അതുമൂലമുള്ള കാർഡിയക് അറസ്റ്റും പ്രിവെൻ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്കിൻ്റെ മുഖ്യ ലക്ഷണമായ നെഞ്ചുവേദനയോ വേർപ്പോ വരുന്ന ഒരു രോഗി ചിലപ്പോൾ ഉടനെ തന്നെ ഒരു അറ്റാക്കിൻ്റെ ഭവിഷ്യത്തായി കാർഡിയക് അറസ്റ്റ് എന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാം. കാർഡിയക് അറസ്റ്റ് എന്നാൽ പെട്ടെന്ന് സർക്കുലേഷൻ മുടങ്ങി, ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ മുടങ്ങി, പേഷ്യൻ്റ് ശ്വാസം എടുക്കാതാവുന്ന ഒരവസ്ഥയാണ്. ഇത് റെക്കഗ്നൈസ് ചെയ്യുന്ന പലപ്പോഴും പേഷ്യൻ്റ് മറ്റു തൊട്ട് അടുത്തുള്ള ആൾ പ്രതികരണം ടെസ്റ്റ് ചെയ്യുമ്പോൾ, തട്ടി വിളിച്ച് നോക്കുമ്പോൾ ഒന്നും യാതൊരു പ്രതികരണവുമില്ല. കഴുത്തിലെ പൾസ് ഫീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ എടുക്കേണ്ട നടപടിയാണ് CPR. CPR എന്നാൽ പ്രത്യേകിച്ച് കാർഡിയോ പൾമണറി റിസസ്റ്റേഷൻ. അതിൽ തന്നെ പൾമണറി എന്ന ഭാഗത്തിന് ഇപ്പോൾ പ്രസക്തി കുറഞ്ഞുകൊണ്ട് കാർഡിയോ സെറിബ്രൽ റിസസ്റ്റേഷൻ CCR എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. നെഞ്ചിലെ കംപ്രഷൻസ്, 100 compressions ഒരു മിനിറ്റിൽ കൊടുക്കാനുള്ള രീതിയിൽ, അതായത് ചെസ്റ്റിൻ്റെ നടുഭാഗത്ത് താഴ്ഭാഗത്തായിട്ട് ചേർന്ന് രണ്ട് കൈകൾ ഒരു കൈയുടെ മേലെ മറ്റൊരു കൈ അമർത്തിക്കൊണ്ടുള്ള രൂപത്തിൽ നെഞ്ചിൻ്റെ ബാക്കിൽ ഒരു ഇഞ്ചോളം തള്ളിവിടാൻ പറ്റുന്ന രീതിയിൽ പേഷ്യൻറ്റിനെ പലപ്പോഴും നിലത്ത് കിടത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ മുട്ട് സ്ട്രേറ്റായി, കൈയിൻ്റെ മുട്ട് സ്ട്രേറ്റായി വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കംപ്രഷൻ പ്രക്രിയയാണ്. പലപ്പോഴും ശ്വാസം 30 compressions കൊടുത്താൽ, ഒരു കംപ്രഷൻ്റെ ഇടയിൽ ശ്വാസോച്ഛ്വാസം കൊടുക്കണമെന്ന് പറഞ്ഞാലും പ്രാവർത്തികമായി ഒരു റെസ്പോണ്ടൻ്റ് വെച്ച് മാത്രം ചെയ്യുന്ന CPRൽ അത് നിർബന്ധമല്ല. 100 compressionsോളം എങ്ങനെയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ലൈഫ് ത്രെറ്റനിങ് ഇവൻറ്റിൽ നിന്ന് പേഷ്യൻറ്റിനെ രക്ഷിക്കാനും ഏതോ വിധം ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാനുമുള്ള സമയം തന്നേക്കാം.
അതോടൊപ്പം ഹാർട്ട് അറ്റാക്കിൻ്റെ നേരത്തെ പറഞ്ഞ ആസ്പിരിൻ പോലത്തെ ഗുളികകൾ, പേഷ്യൻ്റെ പൊസിഷൻ, ബി പി കുറവാണെങ്കിൽ കുറച്ച് കാല് പൊക്കി വെച്ചുകൊണ്ട് സർക്കുലേഷൻ ബ്രെയിനിലെത്തിക്കാൻ ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡുകൾ എന്നിവ ചെയ്താൽ നമുക്ക് വിലപ്പെട്ട സമയവും ജീവൻ രക്ഷിക്കാനുള്ള അവസരവും കിട്ടുകയാണ് ചെയ്യുന്നത്. താങ്ക് യു.